ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഓപ്പൺ ഏരിയ അതായത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ഓപ്പൺ ഏരിയ ഡ്രസ്സ് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഏരിയ യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ നമുക്കൊരു ഹൈറ്റ് ഏറ്റവും കുറഞ്ഞത് മിനിമം എട്ടടി ഹൈറ്റ് എങ്കിലും എട്ടടിങ്കിൽ ഹൈറ്റ് കൊടുത്തിട്ട് വേണം സൈഡിൽ ഹൈറ്റ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തിന് ഒന്നിനുപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും എട്ടടി ഹൈറ്റ് ഇട്ടതിന് ശേഷം ട്രസ്സ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുക അതിൽ നിന്നും ഈ പറയുന്ന ലെവലിലേക്ക് നമുക്ക് ഏത് ഷീറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും പിന്നെ ഒരു കാര്യം നമ്മൾ ട്രെസ് വർക്ക് ചെയ്യുന്ന ഏരിയയിലായിരിക്കും മുകളിലെ സ്ട്രെസ് വർക്ക് ചെയ്യുന്ന ഏരിയകളിലായിരിക്കും വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ പോർട്ടബിൾ ടൈപ്പ് അലക്കുകളിൽ നമ്മൾ കൊടുക്കാറുണ്ട് അതായത് വാഷിംഗ് മെഷീൻ കൂടാതെ പോർട്ടബിൾ ആയിട്ട് വരുന്ന അലക്കുകളിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ ആ പോർട്ടബിൾ അടക്കുകല്ലിന് വരുന്ന രീതിയിൽ അതിൻ്റെ വേസ്റ്റ് ലൈൻ പോകുന്നതിനും വെള്ളം പോകുന്ന വരുന്നതിനും വേണ്ടിയിട്ട് വാട്ടർ ലൈനും വേണ്ടിയിട്ട് ആ വാഷിംഗ് മെഷീൻ്റെ ഏരിയയ്ക്ക് സെപ്പറേറ്റ് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പൈപ്പ് ലൈനുകൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നീറ്റായിട്ട് നമുക്ക് ഓപ്പൺ ഏരിയ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അത് ഒരു സൈഡിലാണ് നമുക്ക് വാഷിംഗ് മെഷീൻ പോർട്ടബിൾ അലക്കല് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇൻവെർട്ടറിൻ്റെ സോളാറിൻ്റെ ഇൻവെർട്ടർ സെക്ഷനും വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് കയറ്റാം അപ്പോൾ സോളാറിൽ നിന്നും അതായത് ഡയറക്റ്റ് സോളാറിൽ നിന്ന് വരുന്ന ഡി സി വോൾട്ടേജ് ഒ അധികം ഇല്ലാത്ത രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് ഇല്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നേരെ ഇൻവെർട്ടർ സെക്ഷനിലേക്ക് വരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഓപ്പൺ ഏരിയയിൽ കൊടുക്കാം അപ്പോൾ ഈ ഓപ്പൺ ഏരിയയിൽ നമ്മൾ ഇൻവെർട്ടറും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ അല പോർട്ടബിൾ ആയിട്ട് വരുന്ന അലക്കല് കാര്യങ്ങൾ കൊടുത്തു അപ്പോൾ നമുക്ക് തുണി അലക്കുന്നതിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഡ്രസ്സ് വർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ അതായത് അഴ കെട്ടാനുള്ള രീതിയും കൂടി അതായത് ജസ്റ്റ് ഒരു അഴ കെട്ടാനുള്ള രീതി കൂടി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നീറ്റായിട്ട് ആ ഏരിയ യൂസ് ചെയ്യാം അത് കൂടാതെ തന്നെ നമുക്ക് ആ ഏരിയയിൽ തന്നെ ഡ്രസ്സ് വർക്ക് ചെയ്ത ഏരിയയിൽ തന്നെ ഒരു വാഷ് ബേസിനും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആ ഏരിയ യൂസ് ചെയ്യാൻ സാധിക്കും അത് ചെറിയൊരു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വാഷിംഗ് മെഷീൻ്റെ ഏരിയ വാഷ് ബേസിൻ്റെ ഏരിയ കൊടുക്കാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും ഇനി അത്യാവശ്യം ഒരു പ്ലഗ്ഗും സോക്കറ്റ് പ്ലഗ് സോക്കറ്റും കൂടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയ പിന്നീട് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ ചെയ്യാൻ സാധിക്കും അത് കൂടാതെ ഈ ഏരിയയിൽ തന്നെ നമുക്ക് ഒരു ഫാൻ്റെ ഓപ്ഷൻസോ അല്ലെങ്കിൽ പറഞ്ഞ ലെവലിൽ ഒരു രണ്ട് ഫാൻ്റെ ഓപ്ഷനും അതുപോലെ തന്നെ ജസ്റ്റ് ഒരു പവർ പ്ലഗ്ഗോ അല്ലെങ്കിൽ ഒരു പ്ലഗും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫംഗ്ഷൻ ചെയ്യുകയാണെങ്കിൽ ആ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഫാൻ്റെ ഓപ്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുകൂടാതെ തന്നെ എന്തെങ്കിലും ജസ്റ്റ് പ്ലഗ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സാധിക്കും പിന്നെ അതുകൂടാതെ തന്നെ ഫംഗ്ഷൻ ആണെങ്കിൽ അത് വേസ്റ്റ് ലൈൻ കാര്യങ്ങളൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞു വാഷ് ബേസിനോട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഏരിയ യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കണ്ടോ അങ്ങനത്തെ നമ്മൾ ഒരു വാഷ് ബേസിൻ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തു വാഷിംഗ് മെഷിൻ്റെ ഏരിയ ഈ വന്നിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആദ്യമേ തന്നെ വാഷ് ബേസിന് കൊടുത്തു പിന്നെ ഇങ്ങറ്റത്തേക്ക് മാറി അതായത് ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ കൊടുത്തു അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു ഏരിയയിൽ ആദ്യമേ തന്നെ വാഷ് ബേസൻ വാഷിംഗ് മെഷീൻ പിന്നെ ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പോർട്ടബിൾ ആയിട്ട് വരുന്ന രീതിയിലുള്ള അലക്കുകളിലൂടെ കൊടുക്കുകയാണെങ്കിൽ ആ ഏരിയ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഓപ്പൺ ഏരിയ ഓപ്പൺ ടെസ്റ്റ് വരുന്ന ഏരിയ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മിക്കരുത് ഷെയർ ചെയ്യാനും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിക്കരുത് ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ